ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാന ലാപ്പിലെത്തുമ്പോൾ തിളച്ചു മറിയുകയാണ് തൃശൂർ. കട്ടയ്ക്ക് കട്ടയ്ക്കുള്ള മത്സരം, ആര് ജയിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ മത്സരം കൂടുതൽ കടുപ്പിക്കുകയാണ് ഓരോ മുന്നണികളും. അതുകൊണ്ട് തന്നെ ദേശീയ നേതാക്കളടക്കം തൃശൂരിലെത്തി പ്രചാരണം കൊഴുപ്പിക്കുന്നു. ഈ പ്രചാരണം ഏത് തരത്തിലാണ് തൃശൂരിലെ ജനങ്ങളെ സ്വാധീനിക്കുന്നതെന്ന് നോക്കാം. അതൊന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. വന്നാലേ കാണാൻ പറ്റുള്ളൂ, അറിയാൻ പറ്റുള്ളൂ. നിങ്ങളൊക്കെ കേട്ട് കേട്ട് മടുത്തിട്ടുള്ള കാര്യമാണ്. തള്ളിന്റെ കാര്യത്തിൽ ഒരു കുറവില്ല നമ്മുടെ പ്രധാനമന്ത്രി. കഴിഞ്ഞ ഈ 19-ലും 14-ലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ആർക്കും അവർക്ക് തന്നെ വിശ്വാസമില്ല, അവർക്ക് തന്നെ വിശ്വാസമല്ല ആരെ ജയിക്കുന്നത്. പിന്നെ നമ്മളെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വോട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. നേട്ടം ആവട്ടെ, നമുക്ക് മാറ്റം വരണ്ടേ, പ്രവൃത്തിയിലും മാറ്റം വരണ്ടേ. അല്ലെങ്കിൽ എന്താ കാര്യം ജീവിച്ചിട്ട് ഇതൊക്കെ കണ്ടില്ലേ? അപ്പൊ അങ്ങോട്ട് വന്നതൊക്കെ ലുലു മാണുമല്ലേക്കൊന്ന് പറഞ്ഞ മോദി വന്നുകൊണ്ട് ദേശീയ മാറ്റം ഉണ്ടാവുമുള്ളേ. കാരണം ചെയ്തിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഒരു വാഗ്ദാനങ്ങൾ ഉറപ്പാക്കാത്തതാണ്. മുരളിക്ക് ഇത്തവണ എതിർപ്പ് ഉണ്ടാവില്ല, അതാണ് ഗ്രൂപ്പ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, എല്ലാം കോൺഗ്രസിന്റെ വോട്ട് കറക്റ്റ് ആയിട്ട് കിട്ടും. പൂരായാലും മറ്റോ ഏത് ഉത്സവങ്ങളായാലും നമ്മൾ ഒരുപോലെ ആഘോഷിക്കുന്നവരാണ്. അപ്പോ തൃശ്ശൂര് ഒരു വർഗീയ ശക്തികൾക്കും വിട്ടുകൊടുക്കില്ല, അത് അങ്ങനെ തുടരും. കുറക്കലൊക്കെ ഇതിനു മുമ്പ് കുറച്ചല്ലേ, 40 രൂപയ്ക്ക് വിൽക്കാവുന്ന സമയത്ത് 50 രൂപ ഒറ്റയടിക്ക് കയറ്റിയതാ. അറിയുന്നാലും നമ്മുടെ തൃശ്ശൂരിൻ്റെതായ സ്ഥാനാർത്ഥി ഇവിടെ സുനിൽകുമാറുണ്ട്. ആ സുനിൽകുമാറിനെയാണ് ഇവിടെ ജയിക്കാൻ സാധ്യത. നേതാക്കന്മാർ പറഞ്ഞുകൊണ്ട് വലിയ വ്യത്യാസം ഒന്നും വരാൻ പോകില്ല. ആൾക്കാർ മടുത്ത്, കാരണം വശം കെട്ടി കെടുക്കണ ആൾക്കാർ തീർച്ചയായും എല്ലാവരും ആഗ്രഹിക്കും. ഇവിടുത്തെ ആൾക്കാരൊക്കെ അതാത് അടിത്തറയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. LDF-ലും UDF-ലും BJP-കാരായാലും അവരവരവരെ രീതിയിൽ ചെയ്യുള്ളൂ. കടുത്ത മത്സരം ആയിരിക്കും. ആര് ജയിച്ചാലും ഭൂരിപക്ഷം കുറയും. കഴിഞ്ഞ പ്രാവശ്യത്തിന് ഒന്ന് ചെയ്യാനോ ലക്ഷത്തിൻ്റെ ഇതൊന്നും വരില്ല. എല്ലാവർക്കും സാധ്യത വിചാരിക്കാമല്ലോ, മനസ്സിൽ നമുക്ക് ജയിക്കണം എന്ന് വെച്ചിട്ടാണല്ലോ നിൽക്കുന്നത്.